ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. തീർത്തും അനാവശ്യമായൊരു സംഭവമാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ ദയവ് ചെയ്ത് കാണരുത്. എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നല്, അഹങ്കാരം പറയാമെന്നും തോന്നല്. കാരണം ഈ ഒരു വിഷയത്തിൽ ഞാനിത് നിർത്താമെന്ന് കരുതിയതാണ്. വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുന്നു ചിലർ, അതുകൊണ്ട് മാത്രമാണ് വീണ്ടും അതിലേക്ക് കടന്നത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ചെയ്ത ഒരു തെറ്റ് ഒരു ട്രോള് ചെയ്തെന്നുള്ളതാണ്. ഒരു ഡിസ്ക്ലെയിമറൊക്കെ വെച്ച് ഒരാളുടെയും പേര് പോലും പറയാതെ ഒരു ട്രോൾ ചെയ്തു. അപ്പോൾ ആ ട്രോൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ വളരെ മോശമായിട്ട് എന്നോട് പ്രതികരിച്ചൊരു സ്ത്രീ, ഒരു ഓസ്ട്രേലിയൻ യുവതി. അപ്പോൾ ട്രോൾ ഇഷ്ടപ്പെട്ട ഒരാൾ അന്ന് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അയാളുടെ സ്റ്റാൻഡ് മാറി. അപ്പം ആ ഒരു ചെറ്റത്തരം, അതായത് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ സ്റ്റാൻഡ് മാറുന്ന ചില ആൾക്കാരുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സ്റ്റാൻഡ് പലവട്ടവും മാറിയിട്ടുണ്ട്. ഈ ഒരു ഗാനമേള ലൈവ് നടത്തുന്ന ആളുടെ സ്റ്റാൻഡ് പലവട്ടവും മാറിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അത് ഉടനെ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ ട്രോൾ ചെയ്തതിൻ്റെ പേരിൽ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും പറഞ്ഞ, അവരെ വെച്ച് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നുള്ള ഏറ്റവും മോശമായ ഒരു ലാംഗ്വേജ് പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ യാതൊരു പരാമർശവും നടത്താത്ത ഈ പറഞ്ഞ പവർ ജോസ് എന്ന് പറയുന്നവന് കയറി അങ്ങ് കൊണ്ട് അവൻ ഒരുമ്പിട്ടങ്ങ് ഇറങ്ങി. എന്നെ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല. ഇവനിനി എന്നെ പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാനവൻ്റെ ലൈവ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ പ്രകാരമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത്. കാരണം സൈ ഇട്ടിട്ടാണ്. ഇവൻ പറയുന്നുണ്ട് ഇവനാണ് ഈ ഡോക്ടർ ഫാമിലിയുടെ തലവട്ടപ്പൻ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പറയുന്ന റോബിന്, അതായത് 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുന്ന റോബിന്, ഈ പറയുന്ന ഡോക്ടർ ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ പറയുന്ന നിൻ്റെ ലൈവ് കാണാൻ വരുന്ന 100-150 പേരെ ഉള്ളോ? ആ 100-150 പേരെയാണോ നീ ഡോക്ടർ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്? നീ ഡോക്ടർ ഫാമിലിയുടെ അത്ര വലിയ തലതൊട്ടപ്പനാണെങ്കിൽ ഈ പറയുന്ന മില്യൺസ് ആൾക്കാർ നിൻ്റെ ലൈവിൽ വരണമല്ലോ. എന്നിട്ട് എന്തേ നിൻ്റെ ലൈവിൽ ആരും വരുന്നില്ല? നിൻ്റെ ലൈവിൽ ഈ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ വരുന്നുള്ളല്ലോ. അതിൻ്റെ കാര്യം എന്താ? നീ ഡോക്ടർ ഫാമിലിയുടെ തലവട്ടപ്പനല്ലേ? അപ്പോൾ അതിൽ നീ ഒരു ക്ലാരിറ്റി ആദ്യം വരുത്തുക. പിന്നെ ഇന്നലെ നീ വീഡിയോ ഇട്ട്, നിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രൊവോക്കേഷൻ ഒന്നും ഉണ്ടായില്ല, പക്ഷേ നിൻ്റെ വെല്ലുവിളികളുണ്ടായി. ഞാൻ നിൻ്റെ വീഡിയോ ഒന്നും കാണാൻ പോയില്ല, പക്ഷേ വീഡിയോ കണ്ടവർ പ്രസക്ത ഭാഗങ്ങൾ യൂട്യൂബേഴ്സ് തന്നെ എന്നോട് പറഞ്ഞു. നീ വീണ്ടും വെല്ലുവിളിച്ചു, അതായത് നീ പറയുന്നത് ഞാൻ ദുബായിലോട്ട് വരാനാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾ ദുബായിലോട്ട് വരികയാണെങ്കിൽ നീ അവിടെ ഇട്ട് അടിക്കും എന്നുള്ള രീതിയിലാണ് നീ സംസാരിച്ചത്. അടിക്കും എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച ഞാനല്ല, നീയാണ് ആദ്യത്തെ വീഡിയോയിൽ അടിക്കും എന്ന് പറഞ്ഞത്, തല്ലു എന്ന് പറഞ്ഞത്. ഞാനൊരാളെയും തല്ലു എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെ അടിച്ച് താഴെയിടുമെന്ന് നീയാണ് പറഞ്ഞത് ആദ്യത്തെ ലൈവ് വീഡിയോയിൽ. അതിൽ പ്രകാരമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുകിൽ അങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ ചെയ്യാമെന്ന്. അത് നിൻ്റെ അടി കൊള്ളാൻ വേണ്ടിയാണ്, കാരണം നീ അടിക്കാരനല്ലേ. വരുമ്പോൾ നീ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പോഴാ വെല്ലുവിളി നീ ഏറ്റെടുത്ത് ഇന്നലെ നീ എന്നെ വെല്ലുവിളിച്ചു, ആളെ ഇങ്ങോട്ട് വിട്ടാൽ മതി, ഏത് സമയം വിട്ട് കഴിഞ്ഞാൽ നീ അവിടെ ഉണ്ട്, അവൈലബിളാണ്, നിൻ്റെ ഫോണിലൊന്ന് വിളിച്ചാൽ മതിയെന്ന്. അതിൽ പ്രകാരം ഇന്നലെ രാത്രി 11 മണിക്ക് നിൻ്റെ വെല്ലുവിളി കണ്ട ഞാൻ നിൻ്റെ ഫോണിൽ UAE നമ്പറിൽ നിന്ന് 3-ഓ 4-ഓ തവണ വിളിച്ചു, നിൻ്റെ ലൈവ് കട്ടാവുകയും ചെയ്തു 11 മണിക്ക്. നീ ഫോൺ എടുത്തോ? ഹലോ എടാ, ഞാൻ കുറച്ച് ഡീറ്റെയിൽ അങ്ങോട്ട് അയക്കാം. അത് ഈ കാണുന്ന ആ പുള്ളി ഒരു യൂട്യൂബ് ചാനലൊക്കെ നടന്ന ഒരാളാണ്, അജ്മാനിലെവിടോ ആണ്. അപ്പോൾ പുള്ളി എനിക്കെതിരെ വലിയ ഭീഷണി മുഴകിയിരിക്കുകയാണ്, എന്നെ അടിക്കുമെന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക. ഇങ്ങോട്ട് പുള്ളിയാണ് ആദ്യം പറഞ്ഞ് എന്നെ അടിക്കുമെന്ന്. അപ്പം അതിൻ്റെ കാരണം ഞാൻ ഒരു ട്രോൾ വീഡിയോ ചെയ്ത് ഇയാളുടെ പേര് പോലും പറയാതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇയാളെയും അല്ല ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരാളെയും ഞാൻ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്, ഒറ്റയടിക്ക് താഴെ തള്ളിയിടും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്രതിനിധികൾ അവിടെ ഉണ്ട്, അവർ വരും, അടി കൊള്ളാൻ അവർ വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയി ഒന്ന് ഡീൽ ചെയ്യണം അത്. പുള്ളി വേറെ ഒന്നിനും അല്ല, പുള്ളി അടിക്കുമോ അല്ലെങ്കിൽ അത്ര ഭീകരനാണോ എന്ന് നമുക്കൊന്ന് അറിയണം. പുള്ളി അടിച്ച് താഴെ ഇടുമോ? അങ്ങനെയാണ് ഈ പുള്ളിയുടെ നിന്ന് അടി മേടിച്ചോണ്ട് ഇങ്ങ് വരണം നിങ്ങൾ കേട്ടോ. കുഴപ്പമില്ല മോനെ, ഞാൻ വിളിക്കടാ അവനെ, അവൻ്റെ അടി ഞാൻ നിർത്തി കൊടുക്കാം. ഇപ്പൊ ഇപ്പം തന്നെ വിളിക്കാം, നീ എന്തിനാ അറിയാവുന്നെ? അവനെ ഇപ്പം വിളിച്ചടാ, ഇപ്പം വിളിച്ചിട്ട് അവനെ എടുക്കുന്നില്ല. നീ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വിട്, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം കേട്ടോ. അടിക്കാനൊന്നും നീ പേടിക്കണ്ട, കൊള്ളാം. ഇവിടെ അടിയെന്നൊക്കെ എഴുതി കാണിച്ചാൽ ചെക്കന്മാരെല്ലാം വട്ടം നിൽക്കുമോ നമ്മുടെ. അവൻ ഏത് കോത്ത, അവൻ്റെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് വിട്. നീ അവൻ്റെ ഫോട്ടോയും അവൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ വിട്. എന്നിട്ട് എന്തോ കേസ് ഇട്ടെന്ന് പറ, അവനെ ഒതുക്കാനാണെങ്കിൽ ഒതുക്കാം, അല്ല വരട്ടിയാൽ മതി, എങ്കിൽ വരട്ടാം. ഇത്രയും വലിയ പരാക്രമിയാണെന്നും ദുബായിലെ ബാഹുബലിയാണെന്നും ഒക്കെ പറയുന്ന നീ എന്തുകൊണ്ടാണ് നീ ഫോൺ എടുക്കാഞ്ഞത്? നീ എന്താ ഫോൺ എടുക്കാൻ മടി കാണിച്ചു ഇന്നലെ രാത്രിയിൽ? അതിനുശേഷം നിന്നെ രാവിലെ വിളിച്ച് നിരവധി തവണ നിന്നെ വിളിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, എന്തേ നീ പ്രതികരിക്കാത്തത്? നിൻ്റെ പവർ എവിടെ പോയി? നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. നീ വലിയ പുഷപ്പ് എടുക്കുന്ന ആളാണെന്നും ഒരുപാട് പേരെ അടിച്ച് തറയിലിടുമെന്നൊക്കെ പറയുന്നേ. ഞാൻ തെളിവടക്കം ഞാൻ തരാം. ഇവൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇവൻ്റെ അടി വാങ്ങാനാണ് പോകുന്നത്, അല്ലാതെ ഇവനൊന്നും ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല പോകുന്നത്. ഇവൻ അടിക്കുന്ന ആളല്ലേ, അപ്പോൾ ഇവൻ അടിക്കുമോ ഇല്ലയോ നമുക്കൊന്ന് അറിയണം. അപ്പോൾ അവിടെ പോയിട്ട് ഇവൻ്റെ അടി വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ പോളിസി. അതിൽ പ്രകാരം ഇന്ന് ഇവനെ
പതിനൊന്നര 12 മണിയായപ്പോഴത്തേന് വിളിച്ചു ഇവൻ ഫോൺ എടുത്തു. അപ്പം വൈകിട്ട് കാണാമെന്നാണ് ഇവൻ പറഞ്ഞേക്കുന്നത്. വൈകിട്ട് കണ്ടിട്ട് നമുക്കറിയാം ഇവൻ അടിക്കുന്നുണ്ടോ, അടിച്ച് താഴെ ഇടുന്നുണ്ടോ, ആരെയും നെഞ്ചു വിരിച്ച് നേരിടുന്ന ആരെയും പേടിയില്ലാത്ത അവൻ്റെ അടി നമുക്കൊന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു അഹങ്കാരം ആവാം. ഞാൻ നിന്നെ നേരിട്ടൊന്നും ചെയ്യാൻ വന്നിട്ടില്ല, ഒരു കാര്യവും ചെയ്യാൻ വന്നിട്ടില്ല. ഈ ട്രോള് തമാശ രൂപേണ ട്രോൾ ചെയ്ത മാത്രമേ ഉള്ളൂ, അതും പേര് പോലും പറഞ്ഞിട്ടില്ല. അന്നേരമാണ് നീ മറ്റാർക്കോ വേണ്ടി എന്നെ അടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടെ. അങ്ങനെ പുറപ്പെടുമ്പോൾ നീ ഒന്ന് ചിന്തിക്കണമായിരുന്നു ദുബായ് നിൻ്റെ കുടുംബസ്വത്തല്ലെന്നുള്ള കാര്യം. നീ പറഞ്ഞല്ലോ ഞാനവിടെ ജോലി ചെയ്യുന്നു. എടാ ഞാനവിടെ 6 കൊല്ലം ഞാൻ ജോലി ചെയ്ത്. നീ നാളെ അബുദാബി പോയിട്ട്, അബുദാബിയിലോ അലൈനിലോ പോവും, അല്ലെങ്കിൽ നീ അബുദാബി തന്നെ പോവാം. അബുദാബി പോയിട്ട് ആംബ്ഡ് ഫോഴ്സിൽ പോവുക. ആംബ്ഡ് ഫോഴ്സിൽ പഴയ എത്തിയാദ് ബിൽഡിങ്ങിൽ പോയതിന് ശേഷം അവിടുത്തെ HR പോയിട്ട് ജിനു എന്ന് പറയുന്ന ഒരാളവിടെ ജോലി ചെയ്തിരുന്നു, ആംബ്ഡ് ഫോഴ്സിൽ, UAE ആംബ്ഡ് ഫോഴ്സിൽ ജോലി ചെയ്തിരുന്നു എന്ന് നീ ചോദിക്കുക. ആ എന്നെയാണ് നീ മൂക്കി കയറ്റാൻ നോക്കുന്നത്. നിന്നെ കാണാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഒരു ആംഡ് ഫോഴ്സ് ഓഫീസർ അടക്കമുണ്ട്, അവരടികൊള്ളാൻ വരിക. നീ കാണിച്ചത് വലിയ ഒഫൻസാണ്. സംഘം ചേർന്ന് ഒരാളെ വധിക്കാൻ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി നീ സംഘം ചേർന്ന് ലൈവ് കൂടിയിട്ട് UAE ഇരുന്നിട്ട് നീ ഇതേപോലുള്ള ആഹ്വാനങ്ങൾ നടത്തുവാണ്, അടിക്കും കൊല്ലും കുത്തും എന്നുള്ളത്. അത് UAE ആ പ്രകാരം വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. നീ വലിയ വെല്ലുവിളി നടത്തിയല്ലോ, ഇനി ഇന്ന് വൈകിട്ട് നീ വെല്ലുവിളി നടക്കുമല്ലോ. അതിന് മുമ്പ് ആളവിടെ എത്തും. ആളവിടെ എത്തുമ്പോൾ നീ അവരെ ഒന്ന് അടിച്ച് താഴെയിട്, അടിച്ച് നീ അവരെ ഒന്ന് താഴെയിട്, കാണട്ടെ നിൻ്റെ കഴിവൊന്ന് ഞാൻ കാണട്ടെ. നിന്നെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു, നീ പറഞ്ഞത് തെളിയിച്ച് കാണിക്കുക. അതായത് നീ പറഞ്ഞത് ഞാനീ പറഞ്ഞ ഡോക്ടർ റോബിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഏറ്റവും വലിയൊരാളാണെന്നാണ് പറഞ്ഞത്. അതിന് ഒരു തെളിവ് നീ കൊണ്ടുവരുവാണെങ്കിൽ എൻ്റെ വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ് ഡോക്ടർ റോബിനെ തകർക്കണം അല്ലെങ്കിൽ അഖിൽമാരാർക്ക് വേണ്ടി അവനെ തകർക്കണം അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ തകർക്കണം എന്ന് ഞാൻ പറഞ്ഞ വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റോ എന്തെങ്കിലും ഒരു കാര്യം നീ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിൻ്റെ അടിമയായിട്ട് അവിടെ വന്ന് ശിഷ്ടകാലം സേവനം അനുഷ്ഠിക്കാം. മറിച്ച് റോബിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിൻ്റെ വാക്കുകൾ, നീ പറഞ്ഞ വാക്കുകൾ ഞാൻ പരസ്യമാക്കിയാൽ നീ എൻ്റെ അടിമയാവാൻ തയ്യാറാണോ? നീ തയ്യാറാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, കാരണം നിന്നെ പോലെ ഒരു മരക്കഴുതിയായ അടിമ എനിക്ക് വേണ്ട. സോ ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, ഞാൻ പ്രവോക്കിയാന്നും വന്നില്ല. നീ എന്തെല്ലാമാണ് ലൈവിൽ പറഞ്ഞത്? ആരും പേര് താഴെ കേട്ടിട്ടുള്ളൂ. ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കേട്ടിരുന്നെങ്കിലുള്ള അവസ്ഥ, ഇത് കേട്ടിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായേനെ നീ ആരാണെന്ന്. ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, നിനക്ക് ഇത്തവണ കളിച്ച കളി മാറിപ്പോയി. നീ പലരോടും കളിച്ചിട്ടുണ്ട്, പലർക്കെതിരെ നീ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്തവണ നിനക്ക് പണി പാളി. ഇത്തവണ നീ ഹോട്ടൽ മാറിയാണ് ഊണ് കഴിക്കാൻ കയറിയിരിക്കുന്നത്. ആളറിഞ്ഞ് കളിക്കണം മോനെ, ആളറിഞ്ഞ് കളിക്കുക. നിനക്ക് പ്രായമൊക്കെ ഒരുപാട് കൂടുതലുണ്ടായിരിക്കാം, ദുബായിലെ നീ വലിയ ഗുണാണ്ടായിരിക്കാം, ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നിൻ്റെ കാണും, നീ ഭീഷണിപ്പെടുത്താനൊക്കെ മിടുക്കനാണ് എന്നും പറഞ്ഞ് ദുബായ് പോലുള്ള സ്ഥലത്തിരുന്നിട്ട് ഇതേപോലെ ഞാനൊരുത്തിനെ അങ്ങ് അടിച്ച് കളയും, അടിച്ച് താഴെ ഇട്ട് കളയുമെന്ന് പറയുമ്പോഴത്തേന് നിൻ്റെ കുറച്ച് കമൻ്റോളികൾ വന്നിട്ട് വിരലെണ്ണ വന്ന 10-15 കമൻ്റോളികൾ വന്നിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എവിടെ നിൻ്റെ കമൻ്റോളികൾ? എവിടെ നിന്നെ ഇപ്പോൾ ഈ പറഞ്ഞവരെവിടെ കാണാൻ വരുന്നുണ്ട്? അപ്പോൾ ഈ കമൻ്റോളികൾ വരുമോ നിന്നോടെ? നിൻ്റെ അവരെ അടിക്കാൻ വരുമോ? അടികൊള്ളാൻ വേണ്ടി അവർ വെയിറ്റിംഗാണ് ഇപ്പം. അപ്പോൾ അവർ വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നീ തയ്യാറാവുക. അതിനുശേഷം നീ ഒരു മറുപടി ഇടുക, നീ അവരെ അടിച്ചൊതുക്കുക, കാരണം നിൻ്റെ കഴിവെല്ലാവരും ഒന്ന് കാണട്ടെ. കാരണം നിനക്ക് വേണ്ടി ജലാലോ അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ച് പേര് കമൻ്റ് അടിക്കുന്നുണ്ടല്ലേ, നീ അങ്ങ് വലിയ കുണാണ്ടറാണ്, നിൻ്റെ അതേപോലെ നിൻ്റെ ഓസ്ട്രേലിയയിലെ ചേച്ചി വലിയ കുണാണ്ടറാണ്, ആരെ എന്തും ചെയ്യും, ധാരാളം പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള അഹങ്കാരം പറഞ്ഞുള്ള ഡയലോഗുകളുണ്ടല്ലേ, അപ്പോൾ അതൊക്കെ നീ ഒന്ന് ചെയ്ത് കാണിക്കുക, നമുക്കൊന്ന് കാണാം. എനിക്കൊട്ടും താല്പര്യമില്ല, വഴക്കായിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇവിടെ നീ മനസ്സിലാക്കേണ്ടത് ഞാൻ ട്രോൾ ചെയ്ത ആരും ഒരു വ്യക്തികളും ഒരു പരാതിയുമായിട്ട് വന്നിട്ടില്ല. പക്ഷേ നീ ചെയ്തതല്ല ആദ്യത്തെ ദിവസം ഇതുപോലെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഒറ്റ നിമിഷം കൊണ്ട് നീ മാറി. ഈ പറയുന്ന സെലിബ്രിറ്റിയായ ഡോക്ടറിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഡോക്ടറെ വാനോളം പുകഴ്ത്തി വന്ന് വീഡിയോ ഇടുന്ന പല അമ്മമാരുടെ മുഖം എനിക്കറിയാം. യവമാരൊക്കെ പിന്നിൽ നിന്ന് കുത്തുന്ന, കളിയാക്കുന്ന, അവഗേളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നത്. അത്തരമൊരു വോയിസ് ക്ലിപ്പ് നീ എൻ്റെ കൊണ്ടുവന്ന് കാണിക്കുക, നിൻ്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാം. ഓക്കെ, ബാക്കി ഇവനെ പോയി കണ്ടതിന് ശേഷം ഇവൻ അടിച്ച് താഴെ ഇടുന്നവരുടെയൊക്കെ വീഡിയോ ഒക്കെ ഇതിൽ തന്നെ ഇടാം, നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, ബൈ.